നീലാംശ്രം അടക്കുന്ന അമേരിക്കൻ ബഹിരാകാശ ഗവേഷകർ ചന്ദ്രനിൽ കാല് കുത്തിയിട്ടുണ്ട് എന്നത് സത്യമാണോ? എങ്കിൽ എന്തുകൊണ്ടാണ് വായുമണ്ഡലമില്ലാത്ത ചന്ദ്രനിൽ അമേരിക്കയുടെ പതാക പാറി പറക്കുന്നത്? അതോടൊപ്പം തന്നെ ഒരേ സൂര്യന്റെ വെളിച്ചമുള്ള ചന്ദ്രനിൽ എന്തുകൊണ്ടാണ് ഒന്നിലധികം നിഴലുകൾ കാണപ്പെടുന്നത്? നാസ പകർത്തിയ വീഡിയോയിൽ എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ അപ്രസിദ്ധമാകുന്നത്? ഇങ്ങനെയുള്ള പല സംശയങ്ങളുടെയും വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് സയൻസിന്റെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളും അതോടൊപ്പം തന്നെ കാരണങ്ങളും മനസ്സിലാക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മറ്റൊന്നല്ല, എന്തുകൊണ്ടാണ് നാസ പകർത്തിയ വീഡിയോയിൽ നക്ഷത്രങ്ങൾ അപ്രസിദ്ധമാകുന്നത്? അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ബഹിരാകാശ ഗവേഷകർ ധരിച്ച വസ്ത്രവും അതോടൊപ്പം തന്നെ ബഹിരാകാശ പേടകത്തിന്റെ കളറും സൂര്യനിൽ നേരുന്ന അതിശക്തമായിട്ടുള്ള ലൈറ്റും ക്യാമറകൾക്ക് ഒരിക്കലും ലോങ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇത് ഓൾഡ് ക്യാമറകളായിരുന്നു ആ ടൈമിലൊക്കെ യൂസ് ചെയ്ത്, അതൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മറ്റൊന്നല്ല, എന്തുകൊണ്ടാണ് അമേരിക്കയുടെ പതാക വായുമണ്ഡലമില്ലാത്ത ചന്ദ്രനിൽ പാറി പറക്കുന്നത്? ഇതിനുള്ള കാരണം മറ്റൊന്നല്ല, നിങ്ങൾ ഒരു വീഡിയോ വ്യക്തമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു കുടി കുത്തുമ്പോൾ മാത്രമാണ് അനങ്ങുന്നുള്ളൂ, അതിനുശേഷം അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. അത് അതിന്റെ മൂവ്മെന്റ് കൊണ്ട് മാത്രമാണ്. ആ ഒരു വീഡിയോ ഞാൻ കോപ്പറായിട്ടില്ലെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മൂന്നാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ മറ്റൊന്നല്ല, എന്തുകൊണ്ടാണ് ഒന്നിലധികം നിഴലുകൾ കാണപ്പെടുന്നത് നാസ പകർത്തിയ ഒരു വീഡിയോയിൽ? ഇതിനുള്ള കാരണം മറ്റൊന്നല്ല, ഭൂമിയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള നിലവും സൂര്യന്റെ അതിശക്തമായിട്ടുള്ള വെളിച്ചവും തരാനാണ് കാരണം. ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം മൂണിന്റെ സർഫസ് നല്ലതിൽ സ്മൂത്ത് ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യാനും നല്ലതിൽ ചാൻസ് ആണ്. റിഫ്രാക്റ്റീവ് സർഫസ് ആണ്, പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യും. ഇതിനുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനിയെങ്കിലും എന്ത് കോൺസ്പിറസി തിയറികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പറയാതെ നിൽക്കുക, കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു കൈവട തെളിയിച്ചതാണ്. അപ്പോൾ ഒരിക്കലും അതിന് നമ്മളൊരിക്കലും താത്തിക്കെട്ടരുത്. എനിവേ, ഈ വീഡിയോ വൈകിപ്പോയിൻ ടൈം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ തന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, നാളെ തന്നെ ഇതിലും വലിയ കിടുകാച്ച വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്.